മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ കേന്ദ്ര അന്വേഷണം. എക്സാലോജിക്കും CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് ഉത്തരവിട്ടത്. CMRL ഓഹരിയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDC അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നു. ഇത് സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. രാഷ്ട്രീയ അജണ്ട മുൻനിർത്തിയുള്ള അന്വേഷണമെന്ന് വിശദീകരിച്ചാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് CPM വീണ്ടും പ്രതിരോധം തീർക്കുന്നത്. BJP CPM ഒത്തുകളിയിൽ അന്വേഷണം വഴിമുട്ടുമോ എന്ന ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്നതാണ് അന്വേഷണം നടത്താനുള്ള തീരുമാനമെന്നാണ് UDF പറയുന്നത്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് CMR കമ്പനിയിൽ നിന്ന് മാസപ്പടി പറ്റിയെന്ന ആദായനീതി വകുപ്പിന്റെ കണ്ടെത്തൽ വന്നപ്പോൾ പ്രതിരോധിക്കാനായിരുന്നു മുഖ്യമന്ത്രിയും CPIയും ശ്രമിച്ചത്. രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന സുതാര്യമായ സാമ്പത്തിക ഇടപാടെന്ന വാദമുയർത്തിയായിരുന്നു പ്രതിരോധം. എന്നാൽ വിവാദത്തിന് ചുവടുപിടിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ആ പ്രതിരോധം അപ്പടി തകരുകയാണ്. കമ്പനി നിയമങ്ങളുടെ ലംഘനമുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തെ തുടർന്നുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും CPMഉം സുതാര്യമെന്ന് അവകാശപ്പെട്ട ഇടപാടിലാണ് ഈ വഴിത്തിരിവ്. മാസപ്പെട്ട ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സർക്കാരും ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. എക്സാലോജിക്കിനും CMRLനുമൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ KSIDC കൂടി അന്വേഷണ പരിധിയിൽ വന്നതാണ് സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അന്വേഷണം നേരിടുന്ന എക്സാലോജിക്കിനെയും CMRനെയും രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചുവെന്ന് സംശയിക്കാവുന്ന പരാമർശവും കേന്ദ്ര ഉത്തരവിലുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി KSIDC നോട്ടീസ് അയച്ചെങ്കിലും പ്രതികരിച്ചില്ലെന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നത്. ഇതും അതീവ ഗുരുതരമായ കാര്യമാണ്. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPM നേതൃത്വത്തിന്റെ പ്രതികരണം. ഇങ്ങനെ കുറേ ഏജൻസികളെ വെച്ച് കുറേ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിലുള്ള ചരിത്രം. KSIDC ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നാൽ അതിൻ്റെ MDയോട് ചോദിക്കൂ. അപ്പോഴവർ പറയും എന്തുകൊണ്ട് കൊടുത്തില്ല റിപ്ലൈ എന്നുള്ള കാര്യം. അതെങ്ങനെ ഞാൻ നിങ്ങളിപ്പോൾ വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയാൻ? വീണ വിജയന്റെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും അന്വേഷണത്തിൽ രാഷ്ട്രീയം സംശയിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ബാക്കി നോക്കാൻ കാര്യങ്ങൾ നോക്കാം. അന്വേഷണ തീരുമാനത്തിൽ ദുഷ്ടലാക്കുണ്ടോ എന്ന സംശയം CPIക്കുമുണ്ട്. അന്വേഷണം നിഷ്പക്ഷമായിരിക്കും ഉറപ്പാക്കണം. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ കേന്ദ്രത്തിൻ്റെ എല്ലാ അന്വേഷണങ്ങളും നിഷ്പക്ഷമല്ല. കേന്ദ്ര ഗവൺമെൻറിൻ്റെ ലക്ഷ്യം എന്താ? അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള യന്ത്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അന്വേഷണം ശരിയായി നടക്കുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ഉയരുന്നത്. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകാഴ്ചയുള്ളതാണ്, അല്ലെ? ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. കേരളത്തിലെ CPM നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെയും CPIനെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് വീണ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.